ഇന്ന് പലരുടെയും പ്രശ്നമാണ് പല്ലിലെ കറ. അതിനായി ഒരുപാട് പേസ്റ്റുകൾ വിപണിയിൽ ഉണ്ടെങ്കിലും ഇന്നും പലരെയും അലട്ടുന്ന പ്രശ്നം തന്നെയാണിത്. പിന്നെ ഡെന്റൽ ക്ലിനിക്കിൽ ചെന്നാൽ അവർ പല്ലു ക്ലീനപ്പ് ചെയ്തു തരും. ഒരു വട്ടം പല്ല് മുഴുവൻ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ ഒരുപാട് കാശ് ചെലവുള്ള കാര്യമാണ്. നല്ല ചിരിയാണ് എല്ലാവരുടെയും ആഗ്രഹം. പല്ല് കാണിച്ച് വായ് തുറന്ന് ചിരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും പല്ലിലെ കറയും മറ്റ് ദന്ത പ്രശ്നങ്ങളും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നു. ഇത് ചിരി കുറയ്ക്കുകയും നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ആരോഗ്യത്തെ മാത്രമല്ല നമ്മുടെ സൗന്ദര്യത്തെയും വളരെ ദോഷകരമായാണ് ബാധിക്കുക. ദന്ത ഡോക്ടറെ കാണുക എന്നത് മാത്രമാണ് ഇതിന് പ്രതിവിധി എന്ന് വിചാരിക്കുന്നവർ ഒന്നറിയുക. ചില പ്രകൃതിദത്ത മാർഗങ്ങളിലൂടെയും നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ ഇല്ലാതാക്കാം. പല്ലിലെ കറയെ വേരോടെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. പല്ലിലെ കറ ആരോഗ്യത്തിനും ഇത് വില്ലനാവുന്നുണ്ട്. പല്ലിന്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിനും പല്ല് പോട് ദന്തക്ഷയം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും പലപ്പോഴും ഇത് കാരണമാകുന്നു. പുഞ്ചിരിക്ക് ആകർഷണീയതയും മുഖത്തിന് സൗന്ദര്യവും നൽകാൻ മനോഹരമായ പല്ലുകൾക്ക് സാധിക്കും. പക്ഷേ മഞ്ഞപ്പല്ലുകൾ സുഹൃത്തുക്കളെയോ പരിചയക്കാരെയോ കാണുമ്പോൾ മനസ്സ് തുറന്നെന്ന് ചിരിക്കാത്തവരായി ആരും ഉണ്ടാകാറില്ല. എന്നാൽ പല്ലുകളിലെ കറ കാരണം പലരെയും ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായി കാണാറുണ്ട്. പല്ലുകളിൽ ഉണ്ടാകുന്ന കറ പലരുടെയും ആത്മവിശ്വാസത്തെ തന്നെ തകർത്തു കളയുന്ന ഒന്നാണ്. പുഞ്ചിരിക്ക് ആകർഷണീയതയും മുഖത്തിന് സൗന്ദര്യവും നൽകാൻ മനോഹരമായ പല്ലുകൾക്ക് സാധിക്കും. പലരും പല്ലുകളിലെ കറ കളയാൻ ദന്ത ഡോക്ടറെയോ മറ്റു മരുന്നുകളെയോ പരീക്ഷിക്കുന്നവരാണ്. എന്നാൽ പ്രകൃതിദത്തമായ ചില മാർഗങ്ങൾ വഴി പല്ലിലെ കറ കളയാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ആരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ ചിരിക്കുകയും ചെയ്യാം. പ്രകൃതിദത്തമായ വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഉമ്മിക്കരി. പല്ലുകളിലെ കറ പോകാൻ ഉമ്മിക്കരിയേക്കാൾ മികച്ചതായി മറ്റൊന്നില്ലെന്നാണ് ഉപയോഗിച്ചവർ പറയുന്നത്. ഉമ്മിക്കരി നന്നായി പൊടിച്ച് തള്ള വിരൽ കൊണ്ട് പല്ല് അമർത്തി തേക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല്ലുകൾക്ക് തിളക്കം വർദ്ധിക്കും. പല്ലുകളിൽ മഞ്ഞ നിറമുള്ളവർ ഇപ്പോൾ തന്നെ ഉമ്മിക്കരി പരീക്ഷിച്ച് തുടങ്ങിക്കോളും. വെളിച്ചെണ്ണ. അടുപ്പുകൾക്ക് പകരം ഗ്യാസ് സ്റ്റവുകളും ഇൻഡക്ഷൻ കുക്കറുകളും കയ്യേറിയ അടുക്കളയിൽ ഉമ്മിക്കരി എവിടെ നിന്ന് കിട്ടുന്നത് എന്ന് ചിന്തിക്കുകയായിരിക്കും അല്ലെ നിങ്ങൾ. എങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാത്ത അടുക്കളകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ പരീക്ഷിച്ച് നോക്കൂ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 15-20 മിനിറ്റ് വായിൽ വെക്കുക. ഇത് വായിലെ ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ദിവസവും ഇത്തരത്തിൽ ചെയ്താൽ പല്ലിലെ കറ ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കാനാകും. ബേക്കിംഗ് സോഡയും ഉപ്പും തക്കാളിയും. പല്ലിലെ കറ പോകാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ്. ടൂത്ത് ബ്രഷിൽ ഒരല്പം ബേക്കിംഗ് സോഡ എടുത്ത് 10 മിനിറ്റ് പല്ല് തേച്ചാൽ മതി. 10 ദിവസത്തിനുള്ളിൽ ഫലം കണ്ടു തുടങ്ങും. ബേക്കിംഗ് സോഡയോടൊപ്പം തക്കാളി നീര് മിക്സ് ചെയ്യുന്നതും നല്ലതാണ്. പല്ലുകളിലെ കറ കളയാൻ ബേക്കിംഗ് സോഡയും തക്കാളി നീരും സാധിക്കും. ബേക്കിംഗ് സോഡയോടൊപ്പം ഒരല്പ ഉപ്പ് ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പല്ലു തേക്കുന്നതും നല്ലതാണ്. എന്നാൽ ഈ മാർഗങ്ങൾ അടുപ്പിച്ച് ചെയ്യുന്നത് പല്ലിന്റെ ഇനാമലിനെ ബാധിച്ചേക്കും. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഉപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നത്. പല്ലുകളിലെ കറ ഇല്ലാതെയാക്കാൻ ഉപ്പ് ഉപയോഗിച്ചുള്ള മാർഗങ്ങൾ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. മരത്തിന്റെ കരിയും ഉപ്പും. മരത്തിന്റെ കരിയും ഒരല്പം ഉപ്പും ഉപയോഗിച്ച് ദിവസവും പല്ലു തേക്കുന്നത് കറ പോയി കിട്ടാൻ നല്ലതാണ്. ഉണക്ക നെല്ലിക്കയും ഉപ്പും. ഉണക്ക നെല്ലിക്ക കരിച്ചെടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് പൊടിച്ചെടുക്കുക. അതിൽ പഴുത്ത മാവിന്റെ ഇല ചുരുട്ടി മുക്കി പല്ല് തേക്കുക. വൈകാതെ തന്നെ നിങ്ങളുടെ പല്ലിൽ മാറ്റം കണ്ടു തുടങ്ങും. കടുകെണ്ണ. കടുകെണ്ണ പല്ലിലെ കറകൾ നീക്കാനും പല്ലിന് വെളുത്ത നിറം നൽകാനും എളുപ്പ വഴിയാണ്. കടുകെണ്ണ മാത്രമല്ല, കടുകെണ്ണയോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കലർത്തി പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക. പല്ലിലെ മഞ്ഞ നിറത്തിനും കറകൾ പോകാനും ഇത് നല്ലതാണ്. നാരങ്ങ ഓറഞ്ച് തൊലി.
കഴിച്ചു കഴിഞ്ഞ നാരങ്ങയുടെയോ ഓറഞ്ചിന്റെയോ തൊണ്ട് കളയാറുണ്ടോ? എങ്കിൽ ഇനി കളയുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തു നോക്കുക. ഓറഞ്ച് തൊലി ഉപയോഗിച്ച് കിടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് പല്ലിൽ ഉരസുന്നത് നല്ലതാണ്. ഒരാഴ്ച രാത്രി സ്ഥിരമായി ഓറഞ്ച് തൊലി ഉപയോഗിച്ച് പല്ല് തുടച്ചാൽ നിങ്ങളുടെ പല്ലിലെ കറകൾ മാറിക്കിട്ടും. നാരങ്ങയുടെയോ ഓറഞ്ചിന്റെയോ തൊണ്ട് ഉണക്കിപ്പൊടിച്ച് പല്ല് തേക്കുന്നതും നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പല്ലിന്റെ കറകൾ പോയി കിട്ടും. എന്ന് മാത്രമല്ല, പല്ലിനെ തിളക്കമുള്ളതാക്കാനും ഇത് സഹായകരവുമാണ്. അത്തിപ്പഴം. പല്ലിലെ കറ കളയാൻ മറ്റൊരു പ്രകൃതിദത്തമായ പരിഹാര മാർഗമാണ് അത്തിപ്പഴം. അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ പല്ലിന് ആരോഗ്യം ഉറപ്പ് ലഭിക്കുന്നു. എന്ന് മാത്രമല്ല, അത്തിപ്പഴത്തിന്റെ കറ പല്ലിലെ കറയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മാവില. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് മാവില കൊണ്ട് പല്ല് തേക്കും എന്ന ഉപദേശം. നമ്മുടെ പൂർവികരായ ആളുകൾ ഉമ്മിക്കരിയെ പോലെ തന്നെ പ്രാധാന്യത്തോടെ പല്ലു തേക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു വസ്തുവാണ് മാവില. പഴുത്ത ഇല കൊണ്ട് നമുക്ക് പല്ലിലെ കറ ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മാവിലെ പഴുത്ത ഇല അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പല്ലുകളുടെ എല്ലാ ഭാഗത്തും നന്നായി തേക്കുക. നിങ്ങളുടെ പല്ലിൽ വൈകാതെ തന്നെ മാറ്റം പ്രതീക്ഷിക്കാം. പല്ലുകളിൽ ഉണ്ടാകുന്ന കറ പലരുടെയും ആത്മവിശ്വാസം തന്നെ തകർത്തേക്കാം. പല്ലിലെ ഈ കറകൾക്കും നിറവ്യത്യാസങ്ങൾക്കും എല്ലാം കാരണങ്ങൾ പലതുണ്ട്. ഇതിൽ മുഖ്യമായത് പോഷകങ്ങളുടെയും വൈറ്റാമിനുകളുടെയും കുറവാണ്. പുകവലി, ചായ, കാപ്പി തുടങ്ങിയവയും പല്ലിൽ കറകൾ ഉണ്ടാക്കുന്നു. പല്ലിലെ കറ മാറ്റാൻ ഞാൻ പറഞ്ഞ ഇത്തരം മാർഗങ്ങൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.